മഹാകിരാത രുദ്രയജ്ഞം 2023 പരമഗുരുനാഥൻ തന്ത്രരത്നം ബ്രഹ്മശ്രീ അഴകത്ത് ശാസ്ത്രശർമ്മൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ പാഞ്ഞാൾ തോട്ടത്തിൽ മരയിൽ യജ്ഞത്തിൽ ദേവികളെ പരിപൂർണമായി ആവാഹിച്ചുകൊണ്ടുള്ള സഹസ്ര ചണ്ഡികായാഗം കൊല്ലൂർ ശ്രീ മൂകാംബിക ക്ഷേത്രം പ്രധാന അർച്ചക നരസിംഹ അടിക്കയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്നു. സകല ഭക്തജനങ്ങൾക്കും പാഞ്ഞാൾ തോട്ടത്തിൽ മനയിലേക്ക് യജ്ഞഭൂവിലേക്ക് സ്വാഗതം. വാർത്തകൾ വിശദമായി. സി ഐ ടി യു സ്ഥാപക ദിനത്തിനോടനുബന്ധിച്ച് സി ഐ ടി യു ചേലക്കര ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചേലക്കര താലൂക്ക് ആശുപത്രിയിൽ ശുചീകരണ പ്രവർത്തനം നടത്തി. പരിപാടി സി ഐ ടി യു ജില്ലാ വൈസ് പ്രസിഡന്റ് കോന്നിക്കര പ്രഭാകരൻ ഉദ്ഘാടനം ചെയ്തു. 53-ാമത് വാർഷിക ആചരണമാണ് നടക്കുന്നത്. 1970-ലാണ് സി ഐ ടി യു രൂപീകരിച്ചത്. 53 വർഷം തികയാണ് ഈ മെയ് 30-ാം തീയതിയിലേക്ക്. സി ഐ ടി യുവിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് എല്ലാവർക്കും അറിയാം. സി ഐ ടി രൂപീകരിച്ചതിന് ശേഷമാണ് ഇന്ത്യ രാജ്യത്ത് തൊഴിലാളി വർഗത്തിന് അനുകൂലമായ ഏറ്റവും പ്രധാനപ്പെട്ട നിയമനിർമ്മാണങ്ങൾ നടന്നിട്ടുള്ളത്. സി ഐ ടിയുടെ പ്രക്ഷോഭത്തിൻ്റെ ഫലമായിട്ട് കൂടിയാണ് തൊഴിലാളി വർഗത്തെ ഏകോപിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ നടുനായകത്വം വഹിക്കുന്നത് ഇന്ന് ഇന്ത്യ രാജ്യത്ത് സി ഐ ടി യു ആണ് എന്നെല്ലാവർക്കും അറിയാം. തൊഴിലാളികളുടെ അവകാശങ്ങളും ആനുകൂല്യങ്ങളും അതുപോലെ മറ്റ് താല്പര്യങ്ങളും സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള പോരാട്ടങ്ങൾക്ക് മുൻഗണന കൊടുക്കുന്നുവെങ്കിൽ പോലും അതിനേക്കാളുപരിയായി സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും ആവശ്യമായ ഒഴിച്ചുകൂടാനാകാത്ത സേവന പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കണം എന്ന് സി ഐ ടി യു തീരുമാനിക്കുകയുണ്ടായി. ഈ സി ഐ ടി യുവിൻ്റെ ഈ വാർഷിക 53-ാം വാർഷികത്തോടനുബന്ധിച്ച് രാജ്യത്തെമ്പാടുമുള്ള എല്ലാ പൊതുസ്ഥാപനങ്ങളും പ്രത്യേകിച്ച് ആതുരാലയങ്ങൾ അതുപോലുള്ള സ്ഥാപനങ്ങൾ ശുചീകരിക്കണം. എല്ലാവരുടെയും ആരോഗ്യത്തിനും നല്ല വിധത്തിലുള്ള ജീവിതത്തിനും അത് ആവശ്യമാണ്. അത് തൊഴിലാളി മാത്രമല്ല തൊഴിലാളികളല്ലാത്തവരും ആയിട്ടുള്ള എല്ലാ വിഭാഗം ജനങ്ങൾക്കും അത് വളരെ അത്യാവശ്യമായിട്ടുള്ളതാണ്. സജി ഒ എസ് അധ്യക്ഷത വഹിച്ചു. ഏരിയ സെക്രട്ടറി ഇ എൻ വാസുദേവൻ, കെ നന്ദകുമാർ, എ ബാലകൃഷ്ണൻ, പി എം ജാഫർ മോൻ, രാജൻ മെതുക, എം ബാലകൃഷ്ണൻ, സരീഷ് ഭാസ്കർ, സുലേഖ പത്തുകുടി എന്നിവർ ശുചീകരണ പ്രവർത്തനത്തിന് നേതൃത്വം നൽകി. മാലിന്യമുക്ത കേരളം എന്നുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ ഒരു നയമാണ്. നമ്മൾ 1-ാം പിണറായി സർക്കാരിന്റെ കാലത്ത് തന്നെയാണ് ഈ പരിപാടികൾക്ക് രൂപം കൊടുത്തത്. എന്നാൽ അതനുസരിച്ചുകൊണ്ട് മാലിന്യമുക്തം പൂർണ്ണമായി കളയുന്നതിനോ പൂർണ്ണമായി പരിഹരിക്കുന്നതിനോ നമുക്ക് കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ സി പി എം തന്നെ ഈ മാലിന്യമുക്തം എന്ന് പറയുന്നത് ഒരു പരിപാടി തന്നെയായിട്ട് ഏറ്റെടുത്തിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി നമ്മുടെ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരും അതുമാരിത്തരം കൂടി ചേർന്നുകൊണ്ട് പാർട്ടിയും അതുമാതിരി സി ഐ ടി പോലെയുള്ള സംഘടനകളും ചേർന്നുകൊണ്ട് നമ്മുടെ പ്രദേശത്തുള്ള വീടുകളിൽ സന്ദർശിച്ചുകൊണ്ട് ഈ മാലിന്യത്തിൻ്റെ അപകടത്തെ സംബന്ധിച്ച് അവരെ ബോധവൽക്കരിച്ച് പരമാവധി മാലിന്യങ്ങൾ ഉറവിടത്തെ തന്നെ സംസ്കരിക്കുന്നതിനാവശ്യമായ ബോധവൽക്കരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സി സി വിനോസ്, ചേലക്കര.